അവസാനം വരെ പഠിച്ച ഉസ്താദുമാരുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ കൈകാലുകൾ വിറച്ചു പോകുന്നു. അല്ലാത്ത ഭയപ്പാടാണ്, അല്ലാത്ത സങ്കടമാണ്. അള്ളാഹു തആല മനസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ച് തരുമാറാകട്ടെ. നിങ്ങളിൽ ഒരു സാധാരണ ജാഹില്, നിങ്ങളിൽ ഒന്നിനും ഒരമൽ പോലും ചെയ്യാത്ത ഒരു ജാഹില് കിടക്കുന്നതിനേക്കാളും പതിന്മടങ്ങ് താഴെയായിരിക്കും അഹങ്കാരിയായ ഒരു പ്രഭാഷകൻ, ഒരു ഇസ്ലാമിക പ്രഭാഷകൻ കിടക്കാനുള്ളത്. നിങ്ങളുടെ ദുആരക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മരിക്കുന്നതുവരെ പടച്ചവന്റെ ദീൻ പറഞ്ഞ് ഒരു നാണയത്തിട്ട് പോലും കൈനീട്ടി എനിക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞ് വാങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥ അല്ലാഹു മരിക്കുന്നതുവരെ തരാതിരിക്കട്ടെ. ഇതിനപ്പുറം എനിക്കൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് പലർക്കും അറിയില്ല, ഇത് കച്ചവടമല്ല, ഇത് പൂരപ്പറമ്പല്ല, ഇത് ഉത്സവമല്ല, ഇത് സർക്കസ് അല്ല, ഇത് നാടകമല്ല, അല്ലാഹുവിന്റെ ദീനാണ്. നിങ്ങൾക്കറിയോ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് മൂന്ന് പ്രാവശ്യം പറയാതെ, ഉഫവ്വിദു അംരി ഇലല്ലാഹി എന്ന് മൂന്ന് പ്രാവശ്യം പറയാതെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ നമുക്ക് കഴിയാത്തത് ഇതിലൊക്കെ അല്ലാഹുവിന്റെ അപാരമായ കരവിരുതുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തരുന്ന വലിയ അത്ഭുതമാണ് അതൊക്കെ. അതിനെയൊന്നും ദുനിയാവിന്റെ കേവലം ഒരു കുറ്റ കടലാസിന്റെ വില പോലും വരാത്ത കോടികൾ വില പറയാൻ എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ അപാരമായ ശിക്ഷയുണ്ടാകും. അത് ഇന്ന് മരിച്ചാൽ ഇന്ന് മുതലാണ്. ഇന്ന് റൂഹ് പിരിഞ്ഞാൽ പിന്നെ ഇന്ന് മുതലാ. ഇന്ന് 10 മണിക്ക് നൗഷാദ് വാക്കബി മരിച്ചാൽ പെട്ടെന്ന് തന്നെ എല്ലാ തീരുമാനങ്ങളുമായ നാളെ പ്രഭാതത്തിൽ 9 മണിക്ക് അടക്കിയാൽ 10 മണി മുതൽ എന്റെ ബർസഖ് ജീവിതം ഖബറിന്റെ അകത്ത് പിന്നെ തുടങ്ങാൻ. നീ ചെയ്തത് മുഴുവനും സാക്ഷിയായതിന്റെ ഖബറിന്റെ അകത്ത് അനുകൂലമായോ പ്രതികൂലമായോ വരുമ്പോ എന്നും ആ പടച്ചവരെ പേടിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. സഹാബത്ത് ചിരിച്ചിരുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ ചിരിയെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മുത്തുനബി തങ്ങളുടെ സഹാബികൾ ചിരിച്ചിരുന്നത്? അസ്സഹാബത്തു യൽഹഖൂന മഅലീമാ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈമാനോടുകൂടി മാത്രമാണ് സഹാബികൾ ചിരിച്ചിരുന്നത്. അവര് ചിരിക്കുമ്പോ ഈമാൻ പിറച്ചു പോവില്ല. അവരെ മുഖത്ത് ഈമാനിന്റെ പുഞ്ചിരിയായിരുന്നു. അല്ലാഹുവേ, ഈമാനിന്റെ ചിരിവല്ലാത്ത അത്ഭുതമാണ്, ഈമാന്റെ ചിരിവല്ലാത്ത അത്ഭുതമാണ്. വെള്ളാഞ്ചിറ ഹുദൈബിയ അറബി കോളേജിന്റെ മുമ്പിൽ കിടന്നുറങ്ങുന്ന ഇന്ന് യൂസുഫ് ഉസ്താദ് ആ ചിരിയുടെ ഉടമസ്ഥനായിരുന്നു കണ്ടവർക്കറിയാ. തലവ ഉസ്താദ് ആ ചിരിയുടെ ഉടമസ്ഥനായിരുന്നു. ഞാൻ ഇർഷാദ് ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിസാം ബാക്കി ഉസ്താദൊക്കെ ഇരുമ വിളിച്ച എല്ലാവരും ആർവിയാത്ത സ്വാലിഹാത്തിലെ രാജകുമാരനായി ഞങ്ങളൊക്കെ മെന്നിൽ കൊണ്ടു നടന്ന ബഹുമാനപ്പെട്ട സൈനില്ലാ ദിവസത്തിന്റെ ചിരി ഓർമ്മയുണ്ടോ എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ? ചിരികളായിരുന്നു. അല്ലാഹുവേ, ജനങ്ങളെ പറ്റിക്കുന്ന ചിരിയല്ലാതെ, പണക്കാരെ കാണുമ്പോ കൂടുതൽ പൈസ കിട്ടാനുള്ള ചിരിയല്ലാതെ, ഒന്ന് പറഞ്ഞുകൂടാത്ത പാപപ്പെട്ടവരായി അകപ്പൊലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളിവിടുകയുള്ളോ? മനസ്സിന്റെ ഉറപ്പിക്കുന്ന പുഞ്ചിരി ഞങ്ങൾക്ക് തരണയല്ല. ബുഖാരി എന്ന് പറയുന്ന വിശാലമായ കിതാബിടത്തെ മുമ്പ് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്ന കമാലുദ്ദീൻ അസ്റത്തിനെ മറക്കാൻ പറ്റോ എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ? എന്തോ പുഞ്ചിരിയാണ്, ഒരു പുഞ്ചിരിയും കൊണ്ട് ബഹുമാനപ്പെട്ടവര് ചിരിച്ചാൽ പിന്നെ നമുക്ക് മറക്കാൻ പറ്റോ? ഇന്ന് സുഖമില്ലാതെ കിടക്കുന്ന ബഹുമാനപ്പെട്ട ബുവാറ് ഹനീഫ അസ്റത്ത്, അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ. അല്ലോ, തന്റെ ജീവനും ജീവിതവും സമർപ്പിച്ചിട്ട് അവസാനം അല്ലാഹുവേ എന്തെല്ലാം പഴിതാണ് കേട്ടുപോയത്, എന്റെ സഹോദരങ്ങള്, ഒരുപാട് കൊല്ലം അല്ലാഹുവിന്റെ ദീനു വേണ്ടി പണം നോക്കാറ്, പദവി നോക്കാറ്, അധികാരം നോക്കാറ്, പരിശ്രമിച്ച കോലവസ്താവിന് എത്ര പേരാണ് മരിക്കുന്നതിന് മുമ്പ് നന്മ പറഞ്ഞത്? പരിഹരിച്ചില്ലേ, കളിയാക്കിയില്ലേ, കുറ്റപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് തളരണ്ട പണ്ഡിതന്മാരെ, ഒരിക്കലും തളർന്നു പോകണ്ട പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അല്ലാഹുവേ ബഹുമാനപ്പെട്ട കോലവസ്താദിന്റെ കവർ നീ വിശാലമാക്കി കൊടുക്കണേ. അല്ലോ, അങ്ങനെ എണ്ണിയാ തീരോ, പറഞ്ഞാ തീരോ എന്റെ പ്രിയപ്പെട്ടവരെ. അസ്സഹാബത്ത് ഈമാനോടുകൂടി മാത്രം ചിരിച്ചിരുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട സഹാബികൾ. ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സഹാബത്തിന്റെ ചിരി എങ്ങനെയായിരുന്നു?
ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് സഹാബികളെ രാത്രി ചിരിച്ചിരുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പകൽ സമയത്ത് അവർ പലരും ചിരിക്കുമായിരുന്നു, പക്ഷേ രാത്രിയായാൽ അവർ പൊട്ടിക്കരയുമായിരുന്നു എന്ന് ബിലാലിന് പറയും. ഇന്ന് രാത്രിയിൽ ഇലിമിന്റെ ഇതുപോലുള്ള വേദിയിലല്ലാതെ നമുക്ക് കരയാൻ സമയമുണ്ടോ? നമ്മുടെ സഹോദരിമാരെ, സീരിയലും സിനിമയും കണ്ട് കരയുന്ന ഓരോ തുള്ളി കണ്ണീരും നാളെ നിനക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാരമാണ് ത്രാസിൽ. അനാവശ്യമായി കരഞ്ഞത് മുഴുവനും, ഏത് സീരിയൽ കണ്ട് കരഞ്ഞാലും ഏത് സിനിമ കണ്ട് കരഞ്ഞാലും ആ കണ്ണീരൊക്കെ അള്ളാഹു നാളെ തൂക്കി നോക്കും. അതൊക്കെ തൂക്കി നോക്കിയിട്ട് നിനക്ക് നരകത്തിലേക്കുള്ള വാതിൽ അള്ളാഹു തുറന്നു തരുമ്പോൾ ഖുർആൻ ഓതി കരഞ്ഞ, നിസ്കരിച്ച് കരഞ്ഞ, ഇബാദത്ത് ചെയ്ത് കരഞ്ഞ കണ്ണീരുണ്ടാകണം. ഇൻഷാ അല്ലാഹ് സമാപനം ഞാനത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സംഭവം ഇതൊക്കെയാണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നിസാരമായ കാര്യത്തെയും ഒരു ചെറിയ കാര്യത്തെയും, ഒരു നല്ല കാര്യമാണ് ചെറുതാണ് പക്ഷേ അതിനെ നീ നിസാരമായി കണക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുത്ത റസൂല് പറഞ്ഞു, നിന്റെ ഒരു കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കുന്നതുണ്ടല്ലോ, ആ പുഞ്ചിരി പോലെ തബസ്സുമ സദഖോ, അതിന് സദഖയുടെ പ്രതിഫലമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ, അതിന് സ്വതക്കയുടെ പ്രതിഫലമാണ്. ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതിന് സ്വതക്കയുടെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ, കാലേറ്റ് പള്ളി ഒന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് സംഘാടകര് വീട്ടിൽ വരുമ്പോൾ ചിരിച്ചു കൊടുത്താൽ പോരാ, അതിന് പൈസ കൊടുക്കണം. സ്വതക്കയ്ക്ക് സ്വതക്കയുടെ പ്രതിഫലം കിട്ടും, പക്ഷെ പുഞ്ചിരിയോടുകൂടി കൊടുക്കുന്ന കാശിന് പ്രതിഫലം കൂടുതല. ഇനി ഒന്നുമില്ല അവന്റെ കയ്യിൽ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അടുത്തനാവട്ടെ, ഇപ്പൊ തൽക്കാലം ഒന്നുമില്ല. നല്ല മനസ്സോടുകൂടി പറഞ്ഞാൽ പ്രായത്താണ്, ചില എത്തിങ്ങാനയിൽ മക്കളൊക്കെ കലണ്ടർ കണ്ടു വരും, അവൻ ഇത് ചോദിക്കേണ്ട, അവൻ അണ്ണാക്കിന് തള്ള 10 രൂപ എടുത്ത് കൊടുത്താ പോരെ, കൊടുക്കൂല. ഇത്രയും ചോദിച്ച് വരട്ടിയിട്ട് ഈ പ്രിയപ്പെട്ട പാപപ്പെട്ട മക്കളെ, ഞാൻ എത്തിങ്ങാന നടത്തുന്നയാളൊന്നുമല്ല, പക്ഷെ എങ്കിലും ഞാൻ പറയണം, സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വല്ല നഷ്ടമുണ്ടോ? ഒരു കലണ്ടറുമായിട്ട് നമ്മുടെ വീട്ടിന്റെ മുമ്പ് വരുമ്പോൾ 10 രൂപ എന്റെ കയ്യിൽ കൊടുത്താലെന്താ? ഞാൻ കലണ്ടറിന്റെ കൊട്ടേഷൻ എടുത്തിട്ട് വന്ന് നിൽക്കല്ല, പേടിയുണ്ടതാ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വരും പറയുന്നത്. നമുക്ക് ആ മനസ്സ്, നിങ്ങളൊക്കെ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത്, എവിടെയെങ്കിലും ഒരു വമ്പനിരുന്ന് കേൾക്കുന്നെങ്കിൽ അയാൾക്കൊരു മാറ്റം ഉണ്ടാകട്ടെ. നിങ്ങൾക്കിനി ഇങ്ങനെ കുറച്ച് പദവിയൊക്കെ വന്ന് ഇങ്ങനെ തോന്നലുണ്ടായാൽ അത് വരാതിരിക്കട്ടെ, അതിനുവേണ്ടി ഓർമ്മപ്പെടുക. അല്ല, നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളൊന്നും കുറ്റപ്പെടുത്തിയതല്ല. എനിക്ക് ഈ പള്ളി കാണുമ്പോൾ വലിയ അഭിമാനമാണ്, അതിലേറെ എനിക്ക് അത്ഭുതം തോന്നിയത് ഇവിടെ 5 മണിക്കും 6 മണിക്കൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ വന്ന് നിന്നിട്ട് വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? ഉസ്താദ് ഇവിടെ നിറച്ച് വെള്ളം കിടക്കാൻ എന്ന് വാത് നടക്കുവോ? നിറച്ച് വെള്ളമാണ്, അതൊക്കെ കോരി വരിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ കൂട്ടുകാർ, അള്ളാഹു അവർക്ക് അർശന്റെ തുള്ളി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ദുആ ചെയ്താലും മതി വരില്ല സുഹൃത്തുക്കളെ, അത്രയ്ക്ക് സന്തോഷമാണ് അവര് ചെയ്തൊരു വലിയ ത്യാഗം. നിങ്ങളെ ഒന്ന് ഇരുത്താൻ 9 മണിക്ക് മഴ തോന്നു, 8 മണിക്ക് മഴ തോന്നു, നിങ്ങളൊക്കെ വന്നാൽ നിങ്ങളെ ഇരുത്താനുള്ള സംവിധാനത്തിന് വേണ്ടി ഇവിടെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു, അവർക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ടെന്ന്. ഇന്ന് ഏറ്റവും അധികം പുണ്യം കിട്ടുന്നത് അവർക്കാണ്, ഒരു കുറവില്ലാതെ അള്ളാഹു അത് കൊടുക്കുമാറാകട്ടെ. അവർക്ക് ഇനിയും ഇനിയും അവരുടെ പള്ളിക്ക് വേണ്ടി വലിയ സന്തോഷമുണ്ട്. ഈ റോഡ് സൈഡിൽ യാത്രക്കാർക്ക് വെള്ളിയാഴ്ച ദിവസം കൃത്യമായി ജുമാ നിസ്കാരത്തിന് വേണ്ടി കടന്നു വരാനൊരു സംവിധാനവും ഒരു സൗകര്യവും ഈ കാര്യേറ്റ് പള്ളിയിൽ ഒരുക്കിയതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. പക്ഷെ അത് കേവലം ഒരു യാത്രക്കാരുടെ ജുമാ മാത്രമായി മാറാതെ ഇവിടുത്തെ ജനങ്ങൾ അതിനെ നെഞ്ചോട് ഏറ്റെടുത്ത് വെച്ചിരിക്കുകയാണ്. അവര് അൽഹംദുലില്ലാ വളരെ സന്തോഷത്തിലാണ്. ഒരേ ഒരു സങ്കടം മാത്രമേ ഇന്ന് എനിക്കും ഇർഷാദ് ഉസ്താദിനും ആ പള്ളിയുടെ ഹുക്കുമുകളെ കുറിച്ച് അറിവുള്ള ആലിമീങ്ങൾക്കൊക്കെ ഒരേ ഒരു വേദന മാത്രമേ എന്നുള്ളൂ. എന്താണെന്നറിയാം? പള്ളിയുടെ മുകളിൽ പൂച്ച കയറിയാലും പട്ടി കയറിയാലും പാമ്പ് കയറിയാലും പലർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ 2 നില പള്ളി, 2-ാമത്തെ നിലയിലാണ് നിസ്കരിക്കാനുള്ള സൗകര്യം, 3-ാമത്തെ നിലയും അവിടെയുള്ള വസ്തുവും തമ്മിൽ നിരപ്പായി കിടക്കണം, റോഡിൽ നിന്ന് ഇങ്ങനെ ഉയർന്ന് 2 നില, പിന്നെ മുകളിലത്തെ വസ്തുവും 3-ാമത്തെ നിലയുടെ 2-ാമത്തെ നിലയുടെ മുകൾ ഭാഗവും ഒരുപോലെ നിരപ്പാണ്. 2-ാമത്തെ നിലയിലേക്ക് ഈ പുരയിടത്തിൽ നിന്ന് പട്ടി കയറും പൂച്ച കയറും നജസുകളൊക്കെ വന്ന് വീഴും. പള്ളിയുടെ ഇത്ര പള്ളിയുടെ മുകൾ ഭാഗം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ഒരു പള്ളി താഴെ നമ്മൾ 1 നില കെട്ടിയാൽ ആ നിലയിൽ 100 നില കെട്ടിയാലും അത് അള്ളാഹുവിന്റെ സ്ഥലമാണ്, അത്രയും ഭാഗം അള്ളാഹുവിനുള്ളതാണ്.
അപ്പോ അതൊരു വലിയ സങ്കടം മാത്രമേ ഉള്ളൂ. അതിന് ഈ പേമാരിക്കിടയിൽ വന്നുകൂടിയ ഈ ജനസാഗരത്തിനോട് അത് ഓർമ്മപ്പെടുത്താൻ എനിക്ക് കഴിയുള്ളൂ. അതിനെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ എനിക്ക് പേടിയാവുവാൻ, എങ്ങനെ നിങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയാം. എങ്ങനെ ആയെങ്കിലും അതവിടെ ഇരിക്കട്ടെ, പിരിവ് തുടങ്ങുന്നുമല്ല, അതവിടെ തന്നെ ഇരിക്കട്ടെ. ഈ മഴയിൽ നിങ്ങൾ വന്നപ്പോൾ ഞാൻ ആ സങ്കടം